ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ നാമും പുതിയ സൃഷ്ടിയായി തീരുന്നു. ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 31 ഞായർ ദിവ്യബലി മധ്യേ വായിക്കുന്ന സുവിശേഷ ഭാഗത്തെ ആസ്പദമാക്കിയ ഒരു ഭാഷ്യം നൽകുകയാണ്. വചനഭാഗം ലൂക്ക 19:1-10 വാക്യങ്ങൾ. സക്കേവൂസിൻ്റെ കഥയാണ്. ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ മാത്രമാണ് സക്കേവൂസ് കഥ കാണാൻ കഴിയുന്നത്. ഒരു വ്യക്തിയുടെ ആത്മാർത്ഥമായ മാനസാന്തരത്തിൻ്റെ ഒരു കഥയാണ്. യേശു ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ്. യാത്ര ജെറീക്കോയിലേക്ക് പ്രവേശിക്കുമ്പോൾ സക്കേവൂസും യേശുവും തമ്മിൽ കണ്ടുമുട്ടുന്നു. ഈ കഥ, സക്കേവൂസ് ചുങ്കക്കാരുടെ ഒരു നേതാവായിരുന്നിരിക്കണം. റോമൻ ഭരണാധികാരികൾ ജനങ്ങളിൽ നിന്നും വിവിധ തരം ചുങ്കം പിരിച്ചിരുന്നു. കസ്റ്റംസ് നികുതികൾ, ഇറക്കുമതി കയറ്റുമതി നികുതികൾ, ടോൾ ബ്രിഡ്ജുകൾ, വിള നികുതികൾ, വിൽപ്പന നികുതി, വസ്തുനികുതി, യുദ്ധമോ കെട്ടിട പദ്ധതിയോ ധനസഹായം നൽകാനുള്ള പ്രചാരണമോ നടക്കുമ്പോഴുള്ള പ്രത്യേക നികുതികൾ, ഇപ്രകാരമുള്ള നികുതികൾ പിരിക്കാനായി പ്രാദേശികമായി ചുങ്കപ്പുരകൾ ഉണ്ടായിരുന്നു. പ്രസ്തുത ചുങ്കപ്പുരകൾ റോമക്കാർ പലർക്കും ലേലത്തിൽ നൽകിയിരുന്നു. റോമൻ ഭരണാധികാരികളിൽ നിന്ന് പ്രാദേശിക ചുങ്കപ്പുരകൾ ലേലത്തിൽ പിടിച്ചിരുന്നവർ നികുതി പിരിക്കാനായി മറ്റാളുകളെ നിയോഗിക്കും. അപ്രകാരം ചുങ്കം പിരിക്കാൻ മറ്റാളുകളെ നിയോഗിച്ചിരുന്ന ഒരു കോൺട്രാക്ടർ ആയിരുന്നു സക്കേവൂസ്. പലപ്പോഴും ജനങ്ങൾ നൽകേണ്ടതിൽ കൂടുതൽ നികുതി ചുങ്കക്കാർ ജനങ്ങളിൽ നിന്നും ഈടാക്കിയിരുന്നു. തൽഫലമായി സക്കേവൂസും ധനവാനായി. ഇപ്രകാരമുള്ളവരെ യഹൂദ സമൂഹം ബഹുമാനിച്ചിരുന്നില്ല. അതുകൊണ്ട് പരിഹാസ്യമായ തൊഴിലിലൂടെ ധനവാനായ സക്കേവൂസ് യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഒരു സമുദായ ഭ്രഷ്ടനായിരുന്നു. ധനവാനും ചുങ്കക്കാരിൽ പ്രധാനിയും സമുദായ ഭ്രഷ്ടനുമായ സക്കേവൂസ് യേശുവിനെ കാണാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ പ്രബോധനങ്ങളെയും പ്രവൃത്തികളെയും കുറിച്ച് സമുദായം ഐത്തം കൽപ്പിച്ചിരുന്നവരുമായി യേശുവിനുണ്ടായിട്ടുള്ള സമ്പർക്കത്തെക്കുറിച്ചും സക്കേവൂസ് കേട്ടിട്ടുണ്ടാവണം. അതുകൊണ്ട് ഒരു പ്രശസ്ത വ്യക്തിയെ കാണാനുള്ള വെറും ജിജ്ഞാസയായിരുന്നില്ല സക്കേവൂസിൽ ഉണ്ടായിരുന്നത് എന്ന് വേണം നാം മനസ്സിലാക്കാൻ. യേശുവിനെ കാണാൻ അസാധാരണമായ താല്പര്യമാണ് സക്കേവൂസ് കാട്ടുന്നത്. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് യേശുവിനെ കാണാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി അവൻ ഓടുകയാണ്. ഒരു സിക്കമൂർ മരത്തിൽ കയറുന്നു. പ്രായമുള്ള ഒരാൾ ഓടുന്നത് മാന്യതയില്ലാത്ത പ്രവൃത്തിയായി അക്കാലത്ത് കണക്കാക്കപ്പെട്ടിരുന്നു. ചുങ്കക്കാരിൽ പ്രധാനിയായ ഒരാൾ തീർച്ചയായും മരത്തിൽ കയറുകയുമില്ല. സക്കേവൂസിന്റെ ഈ പ്രവൃത്തി കാണുന്ന ആൾക്കൂട്ടത്തിൻ്റെ ആഹ്ലാദ പ്രകടനം ശ്രോതാവിന് സങ്കൽപ്പിക്കാവുന്നതേയുള്ളൂ. പക്ഷേ തൊഴിലിനോടുള്ള മതപരമായ മുൻവിധിയുടെ പേരിൽ സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ച സക്കേവൂസ് തന്നെ കാണാൻ കാട്ടിയ അസാധാരണമായ താല്പര്യം യേശു തിരിച്ചറിയുകയാണ്. അവനോടൊപ്പം താമസിക്കാൻ യേശു ആഗ്രഹിക്കുന്നു. മനുഷ്യർ നിർമ്മിച്ച ശുദ്ധർ അശുദ്ധർ, നീതിമാൻ പാപി എന്ന അതിർവരമ്പുകൾ ലംഘിക്കാൻ യേശു ധൈര്യപ്പെടുന്നു. സക്കേവൂസിന്റെ ഭവനത്തിൽ താമസിച്ചുകൊണ്ട് യേശു ആചാരപരമായ വിശുദ്ധിയുടെ തടസ്സം ഭേദിക്കുകയായിരുന്നു. റിച്വൽ പ്യൂരിറ്റി. കാരണം പല വീടുകളിലും കയറി ഇറങ്ങി സാധനങ്ങൾ പരിശോധിച്ച്
നികുതി പിരിവുകാരൻ പതിവായി അശുദ്ധനാകും. ഈ റിച്വൽ പ്യൂരിറ്റിയാണ് യേശു മറികടക്കുന്നത്. യേശുവിൻ്റെ ധീരമായ ഈ പ്രവൃത്തിയോട് സക്കേവൂസും ജനക്കൂട്ടവും പ്രതികരിക്കുകയാണ്. സക്കേവൂസ് യേശുവിൻ്റെ പ്രവൃത്തിയിൽ ആനന്ദിക്കുന്നു. അവൻ യേശുവിനെ സ്വഭവനത്തിൽ സ്വീകരിക്കുന്നു. എന്നാൽ ജനം പിറുപിറുക്കുന്നു. കാരണം അവരുടെ ദൃഷ്ടിയിൽ സക്കേവൂസ് പാപിയാണ്. ആ പാപിയുമായി യേശു സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് അവർക്ക് സഹിക്കുന്നില്ല. യേശു സക്കേവൂസിൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ സക്കേവൂസ് ഒരു പ്രഖ്യാപനം നടത്തുന്നത് ശ്രദ്ധേയമാണ്. ഇനി മുതൽ അവൻ തൻ്റെ വസ്തുക്കളുടെ പകുതി വിറ്റ് ദരിദ്രർക്ക് കൊടുക്കും. എന്തെങ്കിലും അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നാലിരട്ടി പ്രതിഫലം അവർക്ക് നൽകും. ഈ പ്രഖ്യാപനം സക്കേവൂസിൽ സംഭവിച്ച ആത്മാർത്ഥമായ മാനസാന്തരത്തിൻ്റെ പ്രകടനമാണ്. യേശു നൽകിയ ബഹുമാനത്തിൻ്റെ ഫലമായി തൻ്റെ മുൻകാല തെറ്റുകൾ തിരുത്തുവാനുള്ള തൻ്റെ ദൃഢനിശ്ചയവും സക്കേവൂസ് സ്വതന്ത്രമായി പ്രഖ്യാപിക്കുകയാണിവിടെ. താൻ മുൻകാലങ്ങളിൽ വഞ്ചിച്ചവർക്കെല്ലാം തിരികെ നൽകുമെന്ന് സക്കേവൂസ് പ്രതിജ്ഞ ചെയ്യുന്നു. സക്കേവൂസിൻ്റെ പ്രതിജ്ഞ പഴയ നിയമ തിരിച്ചടവിൻ്റെ നിയമങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ട്. പഴയ നിയമത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ലേവ്യർ 6:5, കള്ളസത്യം ചെയ്ത് നേടിയതെല്ലാം വിലയുടെ 1/5 കൂട്ടിച്ചേർത്ത് പ്രായച്ചിത്ത ബലിയുടെ ദിവസം ഉടമസ്ഥന് തിരിച്ചു കൊടുക്കണം. സക്കേവൂസിന്റെ പ്രഖ്യാപനം സ്നാപയോഹന്നാൻ നിശ്ചയിച്ച മാനദണ്ഡത്തിനും അനുസൃതമാണ്. ലൂക്ക 3:13, അവൻ അവരോട് പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. തുടർന്ന് അബ്രഹാമിൻ്റെ പുത്രൻ എന്ന നിലയിലുള്ള സക്കേവൂസിൻ്റെ പദവി യേശു സ്ഥിരീകരിക്കുകയാണ്. കാരണം മാനസാന്തരത്തിന് യോഗ്യമായ ഫലങ്ങൾ അവൻ പ്രകടിപ്പിച്ചു. അതിനാൽ ഇസ്രായേലിൽ മറ്റാർക്കും എന്നതുപോലെ സക്കേവൂസിനും ദൈവത്തിൽ നിന്ന് രക്ഷ സ്വീകരിക്കുവാനുള്ള അവകാശമുണ്ട്. ഈ കഥയുടെ അന്ത്യത്തിൽ യേശുവിൻ്റെ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഒരു വശം ലൂക്ക എടുത്തു കാട്ടുകയാണ്. നഷ്ടപ്പെട്ടതിനെയും ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടതിനെയും രക്ഷപ്പെടുത്താനും കൂടിയാണ് യേശു ഈ ലോകത്തിൽ ആഗതനായത്. താൻ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് സക്കേവൂസ് കരുതി. എന്നാൽ യഥാർത്ഥത്തിൽ യേശു സക്കേവൂസിനെ അന്വേഷിക്കുകയായിരുന്നു. അങ്ങനെ ചുങ്കം പിരിവുകാരൻ്റെ ഭവനത്തിനും രക്ഷ സാധ്യമായി. പ്രിയമുള്ളവരെ, യേശുവിനെ കാണാൻ സക്കേവൂസ് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. അവൻ പ്രദർശിപ്പിച്ച ഉത്സാഹം യേശുവിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഒരു സമൂഹത്തിൻ്റെ മതപരവും സാമൂഹികവുമായ മുൻവിധികളുടെ വേലിക്കെട്ടുകളെ തകർത്ത് പാപിയുടെ ഭവനത്തിൽ യേശു പ്രവേശിച്ചു. യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച സക്കേവൂസിൽ ആത്മാർത്ഥമായ മാനസാന്തരം ഉണ്ടായി. അവൻ്റെ ആന്തരിക സത്തയ്ക്ക് രൂപപരിണാമം സംഭവിച്ചു. അവന് രക്ഷ കിട്ടി. യേശു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ നാമും പുതിയ സൃഷ്ടിയായി തീരുന്നു. കൊരിന്തോസുകാർക്കെഴുതിയ 2 5:17 ഇപ്രകാരമാണ്, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.